നമസ്കാരം ന്യൂസ് ടൈം ആരംഭിക്കുകയാണ് ആദ്യം നോക്കാം തലക്കെട്ടുകൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ 10% സാമ്പത്തിക സംവരണം അംഗീകരിച്ച് സുപ്രീം കോടതി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിലെ 3 ജഡ്ജിമാർ ഭരണഘടനാ ഭേദഗതി അംഗീകരിച്ചു വടക്കേക്കട ചിറ്റാറ്റുകരയിൽ യുവതിയെ വീട്ടിൽ കയറി കുത്തിപ്പരിക്കേൽപ്പിച്ചു പ്രണയം നിരസിച്ചതാണ് പ്രകോപനത്തിന് കാരണം പ്രതി ആഷിക് ജോൺസനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിയോടനുബന്ധിച്ച് അഭിഭാഷകർ ഒരുക്കാറുള്ള കോടതി വിളക്കാഘോഷം നടന്നു ബാർ അസോസിയേഷൻ അംഗങ്ങൾ കോടതി വിളക്കിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നത് ഇരുവിശദമായ വാർത്തകൾ നോക്കാം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ 10% സാമ്പത്തിക സംവരണം അംഗീകരിച്ച് സുപ്രീം കോടതി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിലെ 3 ജഡ്ജിമാർ ഭരണഘടനാ ഭേദഗതി അംഗീകരിച്ചു ചീഫ് ജസ്റ്റിസ് യു യു ലളിത് ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് എന്നിവർ സംവരണ വിഭാഗങ്ങളെ ഒഴിവാക്കിയതിനോട് വിയോജിച്ചു കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സംവരണം ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് 4 വിധി പ്രസ്താവനകളാണ് ഉണ്ടായത് ജസ്റ്റിസുമാരായ ദിനേശ് മഹേശ്വരി ബേല എം ത്രിവേദി ജെ ബി പർദേവാല എന്നിവർ സാമ്പത്തിക സംവരണം അംഗീകരിച്ചു പിന്നാക്കം നിൽക്കുന്നവരെ കൈപിടിച്ചുയർത്താനാണ് സംവരണം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ സഹായിക്കാനുള്ള അവകാശവും സർക്കാരിനുണ്ട് അതിനാൽ ഇത് ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമല്ലെന്ന് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി വ്യക്തമാക്കി നിലവിലെ സംവരണം കിട്ടാത്തവർക്കാണ് 10% സംവരണം അതിനാൽ 50% മുകളിൽ സംവരണം ഏർപ്പെടുത്തിയത് ഇന്ദിരാ സാഗ്നി കേസിലെ വിധിക്ക് എതിരല്ലെന്നും ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി ചൂണ്ടിക്കാട്ടി നിലവിൽ സംവരണമുള്ള വിഭാഗങ്ങളെ സാമ്പത്തിക സംവരണത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയതിനെയും ഈ വിധി അംഗീകരിച്ചു ഇതിനോട് യോജിച്ച ജസ്റ്റിസ് ബേല എം ത്രിവേദി ജാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സംവരണം പാടുള്ളൂ എന്ന് പറയാനാകില്ലെന്ന് നിരീക്ഷിച്ചു സാമ്പത്തിക പിന്നാക്കാവസ്ഥയും മാനദണ്ഡമാണെന്ന് ജസ്റ്റിസ് ബേല എം ത്രിവേദി പറഞ്ഞു ജസ്റ്റിസ് ജെ ബി പർദീവാലയും ഭൂരിപക്ഷ വിധിയോട് യോജിച്ചു സാമ്പത്തിക സംവരണത്തോട് വിയോജിപ്പില്ലെന്ന് ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് വിധി പ്രസ്താവത്തിൽ പറഞ്ഞു എന്നാൽ എസ് സി എസ് ടി പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യം നൽകാത്തത് മൗലിക അവകാശ ലംഘനമാണ് സാമ്പത്തിക സംവരണത്തിൻ്റെ പരിധിയിൽ അവരെയും കൊണ്ടുവരണം അതിനാൽ ഭരണഘടനാ ഭേദഗതിയിലെ 2 വകുപ്പുകൾ റദ്ദാക്കുന്നു എന്ന് ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് വ്യക്തമാക്കി ജസ്റ്റിസ് രവീന്ദ്ര ഭട്ടിനോട് യോജിക്കുന്നുവെന്ന് ചീഫ് ജസ്റ്റിസ് യു യു ലളിത് ഒടുവിൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം വടക്കേക്കര ചിറ്റാറ്റുകരയിൽ യുവതിയെ വീട്ടിൽ കയറി കുത്തിപ്പരിക്കേൽപ്പിച്ചു പ്രണയം നിരസിച്ചതാണ് കാരണം പ്രതി ആഷിക് ജോൺസനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു യുവതിയുടെ അമ്മയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിയോടനുബന്ധിച്ച് അഭിഭാഷകർ ഒരുക്കാറുള്ള കോടതി വിളക്കാഘോഷം നടന്നു ക്ഷേത്രത്തിനകത്തും നടപ്പന്തലിലുമെല്ലാം വിളക്ക് തെളിയിച്ചു ചാവക്കാട് മുനിസിപ്പൽ കോടതി ബാർ അസോസിയേഷൻ അംഗങ്ങൾ ഉൾപ്പെടുന്ന സംഘാടക സമിതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തുന്ന കോടതി വിളക്കിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ വിവിധ കലാപരിപാടികൾ നടന്നു വിളക്കാഘോഷത്തിന്റെ ഭാഗമായി നടന്ന കാഴ്ച ശീവേലിക്ക് പെരുവനം കുട്ടൻമാരാർ തിരുവല്ല രാധാകൃഷ്ണൻ കക്കാട് രാജപ്പൻമാരാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള മേളം അകമ്പടിയായി സാംസ്കാരിക പരിപാടികൾ ജസ്റ്റിസ് പി സോമരാജൻ ഉദ്ഘാടനം ചെയ്തു അഗതി മന്ദിരത്തിൽ നടന്ന അന്നദാനത്തിൽ ജഡ്ജിമാരായ എൻ ശേഷാദ്രിനാഥ് എം പി ഷിബു എന്നിവർ പങ്കെടുത്തു കോടതി വിളക്കിന്റെ നടത്തിപ്പിൽ നിന്ന് ജഡ്ജിമാർ വിട്ടുനിൽക്കണമെന്ന് ഹൈക്കോടതി തൃശൂർ ജില്ലാ ജഡ്ജിക്ക് കത്തയച്ചിരുന്നു ചാവക്കാട് മുനിസിഫ് കോടതി ബാർ അസോസിയേഷൻ അംഗങ്ങൾ ഉൾപ്പെടുന്ന സംഘാടക സമിതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തുന്ന കോടതി വിളക്കിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നതായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത് ഹൈക്കോടതിയിൽ തൃശൂർ ജില്ലയുടെ ചുമതലയുള്ള ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരുടേതായിരുന്നു നിർദ്ദേശം ബാർ അസോസിയേഷൻ അംഗങ്ങൾ ഒറ്റയ്ക്കോ കൂട്ടായോ ഇത്തരം പരിപാടികൾ സംഘടിക്കുന്നതിൽ എതിർപ്പില്ലെങ്കിലും കോടതി വിളക്ക് എന്ന പേര് ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കോടതികൾ മതപരമായ പരിപാടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കും ഇതുവെന്നും ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ വിലയിരുത്തി മതേതര ജനാധിപത്യ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ കോടതികൾ ഏതെങ്കിലും പ്രത്യേക മതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ശരിയല്ലെന്നായിരുന്നു വിഷയത്തിൽ ഹൈക്കോടതി നിലപാട് സ്വീകരിച്ചത് മീഡിയ ടൈം ഗുരുവായൂർ ലഹരി ഉപഭോഗത്തിനെതിരെ സർഗാത്മക കഥയാണ് ലഹരി എന്ന പകരം വെച്ചുകൊണ്ട് മുന്നേറാൻ നമുക്ക് കഴിയണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു എല്ലാവരും കൃഷിയിലേക്ക് വായനയിലേക്ക് കഥയിലേക്ക് എന്ന സന്ദേശമാണ് ഉയർത്തേണ്ടതെന്നും വെള്ളാങ്ങലൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന കഥോത്സവം എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് മന്ത്രി
നിർദ്ദേശം നൽകി തിന്മയുടെ പാതയിലൂടെ പോകാനുള്ള നന്മയുടെ ഇന്നത്തെ കാലത്തെ പ്രവണതകളെ നന്മയുടെ പാതയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ അനിവാര്യമായ ഒന്നാണ് വായനയും സാഹിത്യവും ഒക്കെ എന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ചിദംബരം സന്ധ്യകളെ സ്നേഹിക്കുന്നു വിനീതനായ ഒരു സർക്കാർ ഗുണസ്ഥനായതുകൊണ്ടല്ല സദാചാരനിഷ്ഠനും ശുദ്ധനുമായ ചെറുപ്പക്കാരനായതുകൊണ്ടോ തൊഴിലാളി വർഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി സർവദാ പരിശ്രമിക്കുന്നവനായതുകൊണ്ടോ അല്ല സംശയാലവും ലോലഹൃദയനുമായ കണ്ണാടക്കാരനുമായതുകൊണ്ടല്ല വെറുതെ അടിസ്ഥാനരഹിതമായ ഒരു സ്നേഹം चिदंबरम एल्ला संधिकളിലും സ്വന്തം താമസസ്ഥലമായ ഹോട്ടൽ മുറിയുടെ വരാന്തയിൽ ഇറങ്ങി നിൽക്കുന്നു സിനിമാശാലകളും പാർക്കുകളും കടൽത്തീരങ്ങളും മറ്റും മരത്തലയന്മാരായ ബൂർഷ്വാ വർഗത്തിന് സന്ധ്യകൾ ചെലവഴിക്കാനുള്ളതാണെന്നും അതിനാൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൽപ്പെടുന്ന എല്ലാ ബുദ്ധിജീവികളും സന്ധ്യകളിൽ സ്വന്തം വീടിന്റെ വരാന്തകളിലോ മുറ്റങ്ങളിലോ ഇറങ്ങി നിൽക്കണമെന്നും ചിദംബരം ദൃഢമായി വിശ്വസിക്കുന്നു വഴിവിളക്കുകളുടെ പ്രകാശത്തിന് ചുറ്റും പറന്നു നടക്കുന്ന പ്രാണികളുടെ ചിറകുകളിൽ ചുവന്ന ഇഷ്ടിക കല്ലുകൾ മറയ്ക്കുന്ന ജയിലിലെ തടവുകാരുടെ കറുത്ത ചേറണിഞ്ഞ ചട്ടികളിൽ നഗരത്തിന്റെ തിരക്കിനപ്പുറത്തെ കുന്നുകളുടെ താഴ്വരകളിലെ കാലൻ കോഴികളുടെ മൂളലുകളിൽ പകൽ കഴുത്തൊടിഞ്ഞു വീഴുമ്പോൾ ആ ദാരുണമായ അന്ത്യത്തിൽ ചിദംബരം ഒരു മുത്തശ്ശി കഥയുടെ ശാന്തതയും ലാളിത്യവും ദർശിക്കുന്നു ആ നിലയ്ക്ക് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരമൊരു പദ്ധതി രൂപീകരണത്തിന് നേതൃത്വം കൊടുക്കുന്നുവെന്നത് അത്യധികം സന്തോഷകരവും അഭിമാനകരവുമായിട്ടുള്ള കാര്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇനിയും ഒട്ടേറെ വായനക്കാർ വെള്ളങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അതിർത്തിയിൽ ഉണ്ടാവട്ടെ എന്നും മന്ത്രി ആശംസിച്ചു പരിപാടിയോടനുബന്ധിച്ച് ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ രാഘവൻ അവതരിപ്പിച്ച മക്കൾക്കായി എന്ന ഏകപാത്ര നാടകം കൂടുതൽ സ്ഥലങ്ങളിൽ അവതരിപ്പിക്കാൻ അവസരം നൽകുമെന്ന് മന്ത്രി പറഞ്ഞു പരിപാടിയോടനുബന്ധിച്ച് കഥോത്സവം ശില്പശാലയും ബ്ലോക്കിന് കീഴിലെ 21 അംഗീകൃത വായനശാലകളിലേക്കുള്ള പുസ്തക വിതരണവും നടന്നു കഥോത്സവം എന്ന പേരിൽ നടത്തുന്ന പരിപാടിയുടെ കഥാപുസ്തകങ്ങളാണ് വിതരണം ചെയ്യുന്നത് മീഡിയ ടൈം വെള്ളങ്ങല്ലൂർ മറ്റൊരു വാർത്ത പൊയ്യ കൃഷ്ണൻകോട്ട റോഡിന്റെ വശങ്ങളിൽ വീണ്ടും വൻതോതിൽ മാലിന്യം തള്ളുകയാണ് കഴിഞ്ഞ രാത്രിയിലാണ് കക്കൂസ് മാലിന്യം വ്യാപകമായി ഇവിടെ നിക്ഷേപിച്ചത് വഴിയോരത്തു നിന്ന് അടുത്തുള്ള മത്സ്യഫാമിലെ വെള്ളത്തിലേക്കും മാലിന്യം ഒഴുകിയെത്തുന്നുണ്ട് മഴ പെയ്താൽ പരിസരം പൂർണ്ണമായും മാലിന്യം നിറയുന്ന അവസ്ഥയാണിപ്പോൾ ആൾത്താമസമില്ലാത്ത മേഖലയായതിനാൽ ഇവിടെ മാലിന്യം തള്ളുന്നത് പതിവായിട്ടുണ്ട് ഈ പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം അധികൃതർ ഇതുവരെ പരിഗണിച്ചിട്ടില്ല സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യത ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പില്ലെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ കിട്ടിയേക്കും ഇടിയോടുകൂടിയ മഴയ്ക്കാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തുലാവർഷത്തോടൊപ്പം തെക്കൻ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയും അനുബന്ധ ന്യൂനമർദ്ദ പാത്തിയുമാണ് മഴ കനക്കുന്നതിന് കാരണം മറ്റന്നാളോടെ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ 10% സാമ്പത്തിക സംവരണം അംഗീകരിച്ച് സുപ്രീം കോടതി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിലെ 3 ജഡ്ജിമാർ ഭരണഘടനാ ഭേദഗതി അംഗീകരിച്ചു വടക്കേക്കട ചിറ്റാറ്റുകരയിൽ യുവതിയെ വീട്ടിൽ കയറി കുത്തിപ്പരിക്കേൽപ്പിച്ചു പ്രണയം നിരസിച്ചതാണ് പ്രകോപനത്തിന് കാരണം പ്രതി ആഷിഷ് ജോൺസനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിയോടനുബന്ധിച്ച് അഭിഭാഷകർ ഒരുക്കാറുള്ള കോടതി വിളക്കാഘോഷം നടന്നു ബാർ അസോസിയേഷൻ അംഗങ്ങൾ കോടതി വിളക്കിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നത് ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു നമസ്കാരം